ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇക്കാൻ്റെ വീട്ടിലെത്തി അന്ന് തന്നെയാണ് ഞാൻ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. സോ അപ്പം നേരെ തന്നെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് വന്ന ടയേർഡും ഉണ്ട്, എന്നാലും പുറത്തേക്ക് പോകുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വേഗം റെഡിയായി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് 7:00 to 8:00 ആണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ഇറങ്ങി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ഞാനെന്നാ സൗദി പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്, അത് തീരുമാനമാവാത്തത് കൊണ്ടായിരുന്നു അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇന്ന് അപ്പോൾ എല്ലാത്തിനും റിപ്ലൈ ആണ് കേട്ടോ, കാരണം അതൊക്കെ തീരുമാനമായിട്ടുണ്ട്. സോ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ വീണ്ടും ഞങ്ങൾ പോയിട്ട് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ 8:00 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പഴംപൊരിയും ചായയും കുടിച്ചിട്ടോ. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ചായ ഒക്കെ കുടിച്ചപ്പം തന്നെ നല്ലൊരു ആശ്വാസം, കാരണം രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്തി പിന്നെ ഒരമണിക്കൂർ നിന്നിട്ടുള്ള അമ്പോത്തിന് പിന്നെയും ഡ്രസ്സൊക്കെ മാറി പിന്നെയും ഇവിടേക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ചായ കുടിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു തേങ്ങൻ്റെ ഒരു ബോള് കണ്ടിരുന്നു, ലഡു പോലൊരു സംഭവം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങി വയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല, ചെറിയൊരു കഷ്ണം കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ദേ. അപ്പോൾ പിന്നെ ഓ എയർപോർട്ടിലേക്ക് കയറിയിട്ടോ. സോ ഞാൻ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ, ഞാൻ മുൻപ് സൗദിയിലേക്ക് എക്കാനടുത്തേക്ക് പോയല്ലോ, ആ ഒരു ഫീലാട്ടോ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ എപ്പോഴും. കാരണം ഇക്കാനടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എയർപോർട്ടിലേക്ക് കയറി തന്നെ. അപ്പം ഞാൻ എന്താ പറയുക, സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ പോയോ 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 എന്ന്. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ഈ ഒരു വീഡിയോ തന്നെ ധാരാളം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കും. കൂടുതലായിട്ടും വരുന്ന കമൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സൗദിയിലേക്ക് ഇക്കാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്, ഞാനിപ്പം പോകുന്നില്ല കേട്ടോ. കാരണം ഇക്ക നാട്ടിലേക്ക് വരികയാണ്, ഇനി കുറച്ച് കാലം ഇക്ക ഇവിടെ ഉണ്ടാവും. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാവും ഇവിടെ, എന്നിട്ടൊക്കെ ഇനി പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതും ഇക്ക കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇക്ക പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കി ഇങ്ങോട്ട് ഇറങ്ങല്ലേന്ന്, കാരണം ഞങ്ങൾ എത്തിയപ്പം കുറച്ച് ഡിലേ ആയിട്ട് ഇക്ക വന്ന് ഇറങ്ങിയാരാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇക്ക പുറത്തേക്ക് ഇറങ്ങി, ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു. 9:30 ആയപ്പോഴാണ് ഇക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇക്കാനെയും കുട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. എന്തെങ്കിലും തട്ടുകടയിൽ കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ തട്ടുകട നോക്കിയിട്ടോ, പക്ഷെ ഒന്നും കൊണ്ട് തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹോട്ടൽ കണ്ടപ്പം പിന്നെ വിശന്ന് വിശന്ന് ഒരു പരിവായിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പം പിന്നെ അങ്ങോട്ടേക്ക് കയറി. ഞങ്ങൾ ബിരിയാണിയും പിന്നെ ഉമ്മക്ക് ചപ്പാത്തിയും പിന്നെ അനിയൻ്റെ ഒരു ഫ്രൈഡ് റൈസും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൻ്റെ ഫ്രൈഡ് റൈസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ അത് ആ ചിക്കന് സോറി എഗ്ഗ് വരുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ബിരിയാണി വാങ്ങി കഴിച്ചു, ഒരു ഹാഫ് ബിരിയാണിയും ഇക്കൊരു ഫുൾ ബിരിയാണിയും. ഹാഫ് ബിരിയാണി തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈമായി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് നല്ല ടൈമായി ഉണ്ടായിരുന്നു, കാരണം നല്ല ബ്ലോക്കാണല്ലോ. നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന ആ ഒരു ഹൈവേയിൽ ഒരുപാട് ടൈം നമുക്ക് ബ്ലോക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു നേരത്തെ ഇറങ്ങണം. നമുക്ക് ഫ്ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങണം, കാരണം നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് അത്, ഒന്നാമത് ഹൈവേയും കൂടിയാണ്. അങ്ങനെ ദേ ഇക്ക വീട്ടിലേക്ക് കയറി. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം.
അപ്പോൾ വന്നത് ഇക്കാനോട് ഞാൻ അങ്ങനെ വീഡിയോയിൽ നോക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താ പറയേണ്ടത് എന്നുള്ളത് തുടക്കമല്ലേ, മീൻസ് കുറേ ആയില്ലേ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒക്കെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.